ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ ചിലരുടെ തൊലി കെട്ടി അപാരമാണെന്ന് തോന്നിപ്പോകും. കാരണം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ചാരി വെക്കാൻ ഒരു ഭിത്തി ഉണ്ടെങ്കിൽ എന്ത് സുഖമാണ്. കാരണം എല്ലാം നമുക്ക് അവരെ പറയാനുള്ളത്, നമ്മൾ എന്തുകൊണ്ടാണ് ദൈവവിശ്വാസികളെ ഞാനൊക്കെ വിമർശിക്കാൻ. കാരണം നമ്മളുടെ പ്രവർത്തന ഫലം, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന സകല കാര്യങ്ങളും നമുക്ക് ഇറക്കി വെക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. അതാണ് ദൈവം വിധിച്ചു. ശരി, നമ്മൾ പോയി ഏവന്റെയെങ്കിലും തലയിൽ പോയി കയറി അവൻ രണ്ട് വെട്ടുവെട്ടി. ശരി, നമ്മൾ ഓവർ സ്പീഡിൽ പോയി, അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി, നമുക്കൊരു ആപത്ത് സംഭവിച്ചു. ശരി, എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹു നേരത്തെ തന്നെ വിധിച്ചു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കാൻ നമുക്കൊരു അഭയം വേണം. നമുക്ക് ആശ്വസിക്കണം, നമ്മൾ കാരണമല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടേയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന ഏതൊരു വിഷയത്തിന്റെയും യുക്തിപരമായ ഒരു വീക്ഷണം ഞാൻ നടത്താറുണ്ട്. കാരണം എന്റെ പ്രവർത്തന ഫലം കൊണ്ടാണോ, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രവർത്തന ഫലം കൊണ്ടാണോ ഇത് സംഭവിച്ചത്, ഇനി സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന്. ഇതിപ്പോ വന്ദേ ഭാരതിനേക്കാൾ വലിയ സ്പീഡുള്ള മറ്റൊരു ട്രെയിനാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ശ്രീകണ്ഠൻ ട്രെയിനിനാണ്. സ്വന്തം പാർട്ടിയുടെ ജാഗ്രത മറക്കാൻ വേണ്ടി എനിക്കെതിരെ ആരോപണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വന്ദേ ഭാരത് ട്രെയിൻ. ഒരു തെറ്റായ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ബിജെപിക്കാർ, അതിൽ അക്കൗണ്ട് നോക്കിയാൽ അറിയാം, അതുകൊണ്ടാണ് ബിജെപിക്കാർ എന്ന് പറയുന്നത്. സ്വന്തം പാർട്ടിയുടെ ജാഗ്രത മറക്കാൻ വേണ്ടി എനിക്കെതിരെ ആരോപണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വന്ദേ ഭാരത് ട്രെയിനിൽ എന്റെ ഫോട്ടോ എല്ലാ കോച്ചുകളിലും പതിച്ചു എന്നാണ് പ്രചരിപ്പിക്കുന്നത്. ആ 100% അസത്യമായ കാര്യമാണ്. കാരണം ഞാനുണ്ടായിരുന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു, പോലീസ് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, ആർ പി എഫ് ഉണ്ട്, അവരെയൊക്കെ മറികടന്നിട്ട് ആ ട്രെയിനിന് മുകളിൽ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ അന്വേഷിച്ചു എന്താണ് സംഭവം എന്ന്. ട്രെയിൻ വന്ന് നിന്നപ്പോൾ ഏതോ ആളുകൾ, ആരാന്ന് എനിക്കറിയില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മഴവെള്ളത്തിൽ ഇത് ആ ട്രെയിനിന് മുകളിൽ വെച്ച് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. നമസ്കാരം, ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാഗതം. പാലക്കാട് എംപി ബി കെ ശ്രീകണ്ഠൻ ക്യാപ്സൂളുമായിട്ട് വന്ന് വാരി വിതർന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. സാധാരണ ഇത്തരം ക്യാപ്സൂളൊക്കെ ഇറക്കുന്നത് സി പി എംകാർ, ഇടതുപക്ഷക്കാരാണ്. പക്ഷേ ഇതാ ഒരു കോൺഗ്രസ് എംപിക്ക് തന്നെ ഇങ്ങനെ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ മാന്യമായിട്ട് വേണമെങ്കിൽ പറയാം, ആവേശം കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തു കാണാം, അതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആ പ്രശ്നം അവിടെ ഒരുപക്ഷെ തീർന്നേനെ. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ആരും ചെയ്തിട്ടില്ല. മഴ വന്നപ്പോൾ ആ മഴവെള്ളം കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ വെച്ചിട്ട് ഫോട്ടോ. അത് മാത്രമല്ല, അത് ചെയ്തത് സംഘപരിവാറുകാരാണ്, അത് ചെയ്തത് ബിജെപിക്കാരാണ് എന്ന തരത്തിലാണ് പറയുന്നത്. ഇത്രയ്ക്ക് പച്ചക്കള്ളം പറയാൻ എങ്ങനെയാണ് ഒരു എം പിക്ക് സാധിക്കുന്നത്? ഇനി ബി കെ ശ്രീകണ്ഠൻ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നതെന്ന് കണ്ടു നോക്കുക. വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ ഒട്ടിക്കുന്നത്. അത് മഴ വന്നപ്പോൾ ആ മഴവെള്ളത്തെ വെച്ച് ഒട്ടിച്ചിട്ട് ഫോട്ടോ എടുത്ത കാഴ്ച ഒന്നും അല്ല നമ്മൾ കണ്ടത്. വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെ വന്ദേ ഭാരതിന്റെ ഗ്ലാസുകളിൽ ഇവർ ഒട്ടിക്കുക തന്നെ. ഇനി ഇതുകൂടാതെ ഇവർ ഇത് എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. ഇവരത് ലൈവ് ആയിട്ട് അവരുടെ ഒരു പേജ്, ഇതുവരെ ഇങ്ങനെ ഒരു എം പി ഉണ്ടെന്നോ ഇദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾക്ക് ഇദ്ദേഹത്തെ വൈറലാക്കാൻ അനുയായികൾ കൊടുത്ത ഒരു സാഹചര്യം കൂടിയാണ്. ആ പേജിന്റെ പേര് ഇന്റർനാഷണൽ കോൺഗ്രസ് ഒങ്ങല്ലൂർ എന്ന ആ പേജ്, ആ സ്ഥലപ്പേരാണ് തോന്നുന്നു. അവിടെ ബി കെ എസ് എം പി അറ്റ് ഷൊർണൂർ എന്ന രീതി എന്ന് ഇട്ടിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇല്ലാത്തൊന്നും അല്ല എന്ന് ഈ വി കെ ശ്രീകണ്ഠൻ മനസ്സിലാക്കണം. ഉള്ള കാര്യം തന്നെയാണ്, താങ്കൾ ഒരുപക്ഷെ അത് കണ്ടു കാണും, പക്ഷെ താങ്കൾക്ക് വേറെ മാർഗമില്ല. കാരണം വന്ദേ ഭാരതിന്റെ ഒരു ശരാശരി വേഗത എന്നത് നമുക്കറിയാം. ആ വന്ദേ ഭാരതിന്റെ ഏതാണ്ട് 3-4 ഇരട്ടി വേഗതയിൽ നിലവിൽ തന്നെ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അങ്ങ് ശൂന്യാകാശത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസുകാരടക്കമുള്ളവർ വരെ അദ്ദേഹത്തെ ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ചെയ്ത ആളുകളെ, അദ്ദേഹം തന്നെ ആവശ്യപ്പെടുന്ന പോലെ 1000-ൽ താഴെ ആളുകളെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അവരിത് ചെയ്യുമോ, ആ പോലീസൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ അവർ തയ്യാറാകുമോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ മനസ്സിലാക്കുക, ആർ പി എഫ് തന്നെയാണ് ഈ പോസ്റ്റുകൾ വന്ന് പിന്നീട് അവിടുന്ന് നീക്കം ചെയ്യുകയും ആ ഗ്ലാസൊക്കെ വൃത്തിയാക്കി ഈ ട്രെയിൻ വന്ദേ ഭാരത് ഷൊർണൂരിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് യാത്രയായി. അപ്പോൾ ഇത്രയും സംഭവം അവിടെ നടന്ന കാര്യമാണ് എന്ന് വ്യക്തമായിട്ടും
ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ തെറ്റ് അത് ഇദ്ദേഹമല്ല സമ്മതിക്കുന്നു, ഇദ്ദേഹം പറഞ്ഞിട്ടാരെ കൊണ്ടും ചെയ്യിപ്പിച്ചതുമല്ല, അതും അംഗീകരിക്കുന്നു. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം, ഇദ്ദേഹത്തിന്റെ തന്നെ അണികൾ, അനുയായികൾ, കോൺഗ്രസ് പ്രവർത്തകർ, അവർ ഒരു പക്ഷേ ഇദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട്, താല്പര്യം കൊണ്ട് ആരാധന മൂത്തിട്ട് ചെയ്തതായേക്കാം. അത് തെറ്റായിരുന്നു, തീർന്നേനെ കാര്യമാണ്. അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ താങ്കൾ അവർ ചെയ്തിട്ടില്ല എന്നും താങ്കളും കൂടെ ചേർന്ന് നിന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന തരത്തിൽ തന്നെയുമല്ല, ഇത് BJP-ക്കാരാണ് എന്ന നുണപ്രചരണവും കൂടി നടത്തുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ആളുകൾ ചെയ്യും. ഇരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും മിസ്റ്റർ MP എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കണം. കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ അത് ലൈവ് ആയിട്ടുള്ള വീഡിയോ അവർ ഇട്ടിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇരുതല വാളാണ്. കോൺഗ്രസിന്റെ FB സൈറ്റിൽ തന്നെ ഈ വീഡിയോ അവര് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോസ്റ്റിംഗ് അവിടെ തന്നെയാ വരുന്നത്. നമ്മൾ ഈ കൈവിട്ട ആയുധം വാവിട്ട വാക്കെന്ന് പറഞ്ഞ പോലെയാണ്. ഈ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഒരു സാധനം അങ്ങോട്ട് ഏറി ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് മാറ്റി ഡിലീറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചാലും അപ്പോഴേക്കും എടുക്കന്മാർ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയ. ഞാനത് കണ്ടില്ല, അങ്ങനെ എന്റെ ആളുകൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ഉത്തരേന്ത്യയിലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ മലയാളി മാറിയിരുന്ന കളിയാക്കും, അവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഇന്ന് ഈ വന്ദേഭാരത് ട്രെയിനിൽ കോൺഗ്രസ്സുകാർ കാണിച്ച ഈ തെമ്മാടിത്തരം ഇപ്പോൾ ഉത്തരേന്ത്യയിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ കിടന്ന് ഓടുകയാണ്. അവിടെ മലയാളിയുടെ വിലയാണ് ഇടിച്ചു പോകുന്നത് എന്ന് ഈ ശ്രീകണ്ഠൻ ഒന്ന് ഓർത്താൻ നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറഞ്ഞ പക്ഷം സാമാന്യ മര്യാദ എന്നൊരു സംഗതിയെങ്കിലും അവിടെ പാലിക്കണം. ഒന്ന് ഓർത്തു നോക്കൂ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പോലും വന്ദേഭാരത് ട്രെയിനിലില്ല, വെച്ചാലും ആരും ഒന്നും പറയില്ലായിരുന്നു. പക്ഷേ അത് അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട നല്ല ഭംഗിയുള്ള ഒരു ട്രെയിൻ, അതിന്റെ രൂപം കൊണ്ടാവട്ടെ, അതിന്റെ അകത്തെ സംവിധാനങ്ങൾ കൊണ്ടാവട്ടെ, ഗുണനിലവാരം കൊണ്ടാവട്ടെ, സീറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഭക്ഷണമാവട്ടെ, അതിലെ യാത്രയാവട്ടെ, ഏത് മേഖല എടുത്തു നോക്കിയാലും അതിൽ സഞ്ചരിച്ച അനുഭവസ്ഥർ പറയുന്നത് 100% സംതൃപ്തി നൽകുന്ന ഒരു യാത്രയാണ് വന്ദേഭാരതിലെ യാത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട, നമ്മൾ സൂക്ഷിക്കേണ്ട, അതായത് നമ്മുടെ സ്വന്തം വണ്ടിയായിട്ട് ട്രെയിനായിട്ട് നമ്മൾ കരുതേണ്ട ഒരു ട്രെയിനിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ പണി കാണിച്ചിരിക്കുന്നത്. ശരിയാണ്, ആ പോസ്റ്റർ മാറ്റിയിട്ട് തുടച്ച അതിലെ വൃത്തിയോട് മാറുകയും ചെയ്യും, പഴയ പോലെ ആക്കാനും പറ്റും. പക്ഷേ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യേണ്ടിയിരുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി പറ്റിപ്പോയെങ്കിൽ നല്ല അതെ, പറ്റിപ്പോയെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ആരാന്റെ ഗർഭം ഏറ്റെടുക്കാൻ വന്ന ആളുകളെ എന്തായിരുന്നാലും വീട്ടമ്മമാർ പോതിരെ വിളിക്കുന്നുണ്ട് തെറി. നിങ്ങളിപ്പോൾ കേട്ടത് കേരളത്തിലുള്ള ഒരു വീട്ടമ്മയുടെ, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കൊള്ളരതായ്മകളിലുള്ള പ്രതിഷേധമാണ്, പ്രതികരണമാണ്. ശരിക്കും ഇതുപോലെ വേണം ഓരോ വീട്ടമ്മയും, ഓരോ ആളും, ഓരോ പൗരനും ഇവിടെ പ്രതികരിക്കേണ്ടത്. ഈ പ്രതികരണത്തിന്റെ കുറവാണ് നമ്മുടെ നാട്ടിലെ ചീഞ്ഞു നാറിയ ഒരു ഭരണ വ്യവസ്ഥയിലേക്ക് പോകാനുണ്ടായ കാരണം. പക്ഷെ ഇവിടെ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP ആ സ്ത്രീയോട് വളരെ പച്ചക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭ്രാന്താണോ? അതെ, ഞങ്ങളെ പോലുള്ള നിങ്ങളെ സഹിക്കുന്ന ചിലർക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്തിന്റെ പുറത്താണ് നിങ്ങളൊക്കെ ഇത്തരത്തിൽ നാട് വാഴുന്ന രാജാക്കന്മാരായി ഇങ്ങനെ വാഴുന്നത്. താങ്കളുടെ അണികളായിട്ടുള്ള ആൾക്കാർ കഴിഞ്ഞ ദിവസം കാണിച്ചു കൂട്ടിയ കോപ്രായം ചോദിക്കാൻ, അത് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്, നിങ്ങളുടെ കുടുംബ സ്വത്താണോ എന്ന് ആ സ്ത്രീ ചോദിച്ചത് എത്ര ന്യായമായ ചോദ്യമാണ്. ആ ചോദ്യത്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. താങ്കൾ ആദ്യം എത്ര കള്ളങ്ങളാണ് ഇവിടെ പറഞ്ഞത്, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഏതോ BJP-ക്കാരുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി. ഒടുവിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിന്റെ യഥാർത്ഥ വിവരം പുറത്തു വന്നപ്പോൾ അത് ചോദ്യം ചെയ്യാൻ വിളിച്ച ഒരു പൊതുജനത്തോടാണ് താങ്കൾ, അതും ഒരു സ്ത്രീയോടാണ് താങ്കൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ശരിക്കും നാണക്കേട് തോന്നുന്നു നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരെ ഓർത്ത്. കഴിഞ്ഞ ദിവസം അങ്ങയുടെ അണികൾ പല ഫേസ്ബുക്ക് പേജുകളിലും അങ്ങയെ വാഴ്ത്തിപ്പാടി നിരവധി പോസ്റ്റുകൾ എടുത്തത് ഞങ്ങൾ എല്ലാവരും കണ്ടു. ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, ശരിക്കും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ എല്ലാവരും അംഗീകരിക്കും. അത് അംഗീകരിക്കാനുള്ള മനസ്സ് ഒരു നല്ല രാഷ്ട്രീയ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എല്ലാ പൗരന്മാർക്കുമുണ്ട്. പക്ഷെ അത് നിങ്ങൾക്കാർക്കും ഇല്ലാതെ പോകുന്നതാണ് വന്ദേ ഭാരത് എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, ലോകോത്തരമായ ഒരു പുതിയ സർവീസിന്റെ പുറത്ത് താങ്കളും താങ്കളുടെ അണികളും ചേർന്ന് കാണിച്ചു കൂട്ടിയ കഴിഞ്ഞ ദിവസത്തെ കോപ്രാണി. എന്തായാലും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ഓരോ വീട്ടമ്മമാരും ഓരോ പൗരനും പുറത്തിറങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ പ്രതികരിച്ച ആ വീട്ടമ്മയ്ക്ക് ഹാറ്റ്സ് ഓഫ്. അല്ല, അതാണെങ്കിലും ആവട്ടെ, കാരണം ഈ വന്ദേ ഭാരത് പോലുള്ള ഓരോ ഇതിലെ കൊണ്ടുപോയിട്ട് നിങ്ങളെയൊക്കെ പോസ്റ്റർ ഓടിക്കാൻ ഇതാരാ നിങ്ങളുടെ കുടുംബസ്വത്തിന് നടത്തുന്നത് എന്നതാണോ? അല്ല, നിങ്ങളുടെ കുടുംബസ്വത്തിന് നടത്തുന്നതാണോ? അല്ല, പിന്നെ നല്ല ചോദ്യം, ഞങ്ങളെ പോലുള്ള ആൾക്കാർ പ്രതികരിച്ചില്ലെങ്കിലേ ഇനിയും ഈ നാട് കണ്ടുപിടിച്ച് തിന്നാനായിട്ടൊന്നും ഒരാളും സമ്മതിക്കത്തില്ല. മനസ്സിലായോ? അതെ, ആരെ കട്ടുപിടിക്കുന്നത് ആർക്കറിയാം? എടാ മോനെ, അങ്ങനെ തന്നെ നിങ്ങളെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ചെറ്റക്കര നിങ്ങൾ കാണിച്ചത് എന്റെ തോന്നി വാസത്തിലാണോ താൻ കാണിച്ചത്? ഇന്നത്തെ ചെറ്റക്കര ഒറ്റ
ഇങ്ങനെ കേരളത്തിലെ ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാനും ഇത്തരം അഴിമതികളെ ചോദ്യം ചെയ്യാനും തുടങ്ങണം. അതിനെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. ജനങ്ങൾ അറിയട്ടെ ജനപ്രതിനിധികളുടെ നിലവാരവും ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ കഴുതകളാണ് എന്നാണ് ഇവർ പറയാറുള്ളത്. അവർ കഴുതകളല്ല എന്ന് തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട്. നന്ദി.